ഇത് വെറും അരിപ്പൊടിയാ. വെറും അരിപ്പൊടി. അരിപ്പൊടി നമ്മള് ഈ കള്ളപ്പുണ്ടാക്കാൻ പൊടിക്കുന്ന പൊടി ഉണ്ടല്ലോ, ആ പൊടിയിൽ നിന്ന് കുറച്ചെടുക്കുക. ഒരു 3 ടീസ്പൂണോളം പൊടി എടുത്തിട്ടുണ്ട് വലിയ സ്പൂണിന്. അത് വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയിട്ട് ഇങ്ങനെ, പിന്നെന്താ പറയാ, കപ്പി കാച്ചിയാ പറയും. അങ്ങനെ കുറുക്കി വെച്ച സാധനമാണിത്. ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലിട്ട് വേണമെങ്കിലും പൊടി നനയ്ക്കുക. അതല്ല, ഈ പാത്രത്തിൽ നിന്നിട്ടിട്ട് നമുക്ക് ഈ കള്ളൊഴിച്ചിട്ട് ആ പൊടിയിലിട്ട് സെറ്റാക്കി വെക്കാം. ഇതാ ഇതിപ്പോ ഈ കപ്പി കാച്ച ഈ പൊടിയിരിക്കി. അരിപ്പൊടി നമ്മൾ കുറച്ച് നേരം കഴുകി കുതിർത്താൻ വെച്ചിട്ട് പൊടിച്ചെടുത്ത പൊടിയാ. പച്ച പൊടി പുട്ടിന്റെ ഭാഗത്തിന് പൊടിച്ചെടുത്ത പൊടിയാ. അതുമ്പോൾ തിരിക്കലിട്ട് ഈ കള്ളൊഴിച്ചിട്ട്, കള്ളോണ്ടാണ്, വെള്ളമൊന്നും ഒഴിക്കില്ല. വെള്ളമോ മറ്റു വെള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർക്കില്ല. കള്ളിലത് ഉണ്ടാക്കുക കള്ളപ്പം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല ജീരകവും ഒരു 5-8 ചുള പിന്നെ ചുവന്നുള്ളിയും കൂടി അരച്ച് കുടഞ്ഞത്. അത് ശകരം തേങ്ങയിലിട്ട് അരയാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് അരച്ച് വെച്ചാണിത്. അതിന് ഇതുമ്പോൾ തിരിക്കില്ല. ഈ അരിപ്പൊടി തിരിക്കിട്ടതിന് ശേഷം കള്ളൊഴിച്ചിട്ട് കൂട്ടി വളർത്തും. നമ്മൾ ആ അരിപ്പൊടി പിന്നെ കപ്പി കാച്ചരിക്ക് അരി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ട് കൂട്ടി മിക്സ് ആക്കുക. ഇനി അടുത്ത എന്താ ചെയ്യാൻ? അടുത്തത് ചെയ്യാൻ പോണത് ഇതാ, ഇത് ഈ ചുവന്നുള്ളി, നല്ല ജീരകം, കുറച്ച് തേങ്ങയും കൂടിയിട്ട് അരച്ചെടുത്തത് എനിക്ക് ഇടുക. ഇട്ട് കൊടുക്കുക ഈ അരിപ്പൊടി നനയ്ക്കണ എനിക്ക് ഇട്ട് കൊടുക്കുക. ഇതെന്തൊക്കെ അരപ്പിൽ ചേർക്കുന്നാ പറഞ്ഞു? അരപ്പിൽ ചേർത്തത് നല്ല ജീരകം, ചുവന്നുള്ളി, ഒരു തരി നാളികാരും കൂടി ചേർത്തിട്ടാണ് അത് അരച്ചെടുത്തത്. അതെന്തിനാ വെച്ചാൽ ഈ ജീരകം ഈ ഉള്ളിയൊക്കെ നന്നായി അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അരിക്ക് ചേർക്കാൻ പോകേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത്, തേങ്ങ ചിരകിയത് തുളുക്കുക. നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കുക. ഇപ്പം എന്തൊക്കെയാണ് കള്ളപ്പുണ്ടാക്കാതിൽ ചേർത്തെന്ന് അറിയണ്ടേ? ആദ്യം അരിപ്പൊടി, കപ്പി കാച്ചിയ, അതിന് ശേഷം ആ അരിപ്പൊടി കപ്പി കാച്ചിയ തണുത്ത ആറണം, ചൂടടക്കണം ചെയ്യരുത്. ആരതിന് ശേഷമാണ് നമ്മൾ അരിക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ട് നാളികാരൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഇങ്ങനെ കൂട്ടി കുഴയ്ക്കണേ. മനസ്സിലായിട്ടുണ്ട്, കൂട്ടി കുഴച്ചിട്ട് ഇത് വെള്ളമൊന്നും ചേർക്കാതെ വേണം, കള്ളന്നെ ഒഴിക്കണം. അതിനാണ് പറഞ്ഞത് കള്ളപ്പം. ഇത് കള്ളാണ്, നല്ല ചെത്ത് കള്ള്, കുട്ടികളും കൊണ്ട് കൊണ്ടിരിച്ചതാണ്. അരിച്ചിട്ട് കള്ളിൽ വല്ല കരടും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കള്ളിൽ കരടുണ്ടായിരുന്നൊക്കെ നമ്മൾ അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇനിയാണ് ചേർക്കാൻ പോകുന്നത്. നന്നായി ഇങ്ങനെ കള്ളൊഴിച്ചതിന് ശേഷം ഇങ്ങനെ കട്ട വിഴാതെ ഇങ്ങനെ ഉടച്ച് ചേർത്ത് നല്ല കുഴമ്പാക്കി എടുത്തിട്ട് ഇങ്ങനെ പാകത്തിന് കുഴമ്പാക്കി വെക്കണം. അല്ലാതെ ലൂസ് പാടില്ല, വെള്ളം തൊണ്ടരുത്. കള്ളന്നെ ഒഴിക്കണം. അങ്ങനെ കള്ളപ്പത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പുളിക്കാനായിട്ട് വെക്കാം. നമുക്ക് നാളെ രാവിലെ എടുത്തിട്ട് നമുക്ക് ഇതിപ്പോൾ ഈ മാവ് കുഴച്ച് വെക്കുന്നത് രാത്രിയാണ്. രാവിലേക്ക് നല്ല പാകമായി വരും. ഈ പരുവത്തിലാണ് നമ്മൾ കുഴച്ച് വെക്കേണ്ടത്, ഈ ഒരു പരുവത്തിലാണ്. അപ്പം ഈ മാവ് പിടിക്കുന്നത് പുളിക്കട്ടെ, രാവിലെ നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ